യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. ഇത് മോട്ടോർ ന്യൂറോൺ ഡിസീസ്, മസിലിൻ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആയി പോകുന്നത്. ഷോൾഡറിൽ നിന്നൊരു വേദന ഇനി വന്ന് വേദന വന്നിട്ട് അത് നമ്മുടെ ഈ തള്ളതട്ടിലേക്ക് ആ വേദന ഇങ്ങ് വല്ലാതെ വേദനിക്കും. കൈവിരലുകൾ ഒന്നും തന്നെ അനക്കാൻ പറ്റില്ല, എല്ലാ വിരലുകളും ഇങ്ങനെ തളർച്ച ബാധിച്ച് ആ ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ ഇങ്ങനെ ഈ അസുഖം തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒത്തിരി വീഴുമായിരുന്നു. ഇപ്പം നമുക്ക് ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ ഒരു വാക്ക് തന്നെ പല ആവർത്തി നമ്മൾ ചോദിച്ച് എന്നാലേ എനിക്ക് പോലും ഇപ്പം മനസ്സിലാവുള്ളൂ. ഒരു 150 ഗാനങ്ങളോളം എവിടെ പോയാലും പുസ്തകങ്ങളായിരുന്നു, അങ്ങനെ ഒരുപാട് വായിക്കുമായിരുന്നു. ഒരു 40 വരിയുള്ള കവിതകളൊക്കെ ആണെങ്കിലും അതിങ്ങനെ മനസ്സിൽ കുറിച്ചിടും. അത് ഒരൊറ്റ വരി പോലും മറന്നുപോകാതെ നമ്മൾക്ക് പറഞ്ഞതരും. ഇത് ഉദയൻ ചേട്ടനും വത്സല ചേച്ചിയും, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഉദയൻ ചേട്ടൻ കിടപ്പിലായിട്ട് ഏകദേശം 9 വർഷമായി. കിടപ്പിലായതിനു ശേഷമാണ് ചേട്ടൻ ഒരു കവിയായതെന്ന് വേണേ പറയാം. ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കും ചേച്ചി എഴുതിയെടുത്തിട്ടാണ് അത് പിന്നീട് കവിതയായിട്ട് പുനർജനിക്കുന്നതും. എന്തായിരുന്നു ചേച്ചി ചേട്ടന്റെ അസുഖം? ചേട്ടനിപ്പോ പറഞ്ഞല്ലോ 9 വർഷമായി തുടങ്ങിയിട്ട്. MND എന്ന് പറഞ്ഞ അസുഖമാണ്, അതായത് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അപ്പൊ മസിലിന് വരുന്നൊരു കംപ്ലൈന്റ് ആണ്, അത് മസിൽ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് ആയി പോകുന്നത്. അതാണ് അപ്പൊ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും. ആദ്യം ഒരു കൈയ്യനായിരുന്നു വലത് കൈ, അത് കഴിഞ്ഞത് ഇടത് കൈയിലേക്കായി, ഇടത് കാല്, വലത് കാല്, അങ്ങനെ ഇപ്പൊ ശരീരം മൊത്തം തളർച്ച ബാധിച്ച്. ഇതിന് കൈക്കൊന്നും ആദ്യം ഇങ്ങനെ ശക്തിയില്ലാണ്ടായോ? ആ ശക്തിയില്ലാണ്ടായി. കൈവിരലുകൾ ഒന്നും തന്നെ അനക്കാൻ പറ്റില്ല, എല്ലാ വിരലുകളും ഇങ്ങനെ തളർച്ച ബാധിച്ച്. നമുക്ക് പിടിക്കുമ്പോ തന്നെ അറിയാലോ. പെട്ടെന്ന് വെച്ചാ ഇത് തുടക്കം ഒരു കൈയുടെ ഷോൾഡറിൽ നിന്നൊരു വേദന ഇനി വന്ന് വേദന വന്നിട്ട് അത് നമ്മുടെ ഈ തള്ളതരലിലേക്ക് ആ വേദന ഇങ്ങ് വല്ലാതെ വേദനിക്കും. അങ്ങനെ വേദന വന്ന് അപ്പൊ തന്നെ നമ്മള് ഡോക്ടറെ കാണിച്ച്. ചേട്ടൻ എന്തോ പറയുന്നുണ്ടല്ലോ. എന്തോ ആ ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ ഇങ്ങനെ ഈ അസുഖം തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒത്തിരി വീഴുമായിരുന്നു. ഓ, മസിൽസിന് കട്ടിയില്ല, ബാലൻസ് തെറ്റിപ്പോകും. അപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പെട്ടെന്നിനെ ഇപ്പൊ നടന്നു പോണ കാലം അങ്ങ് വീഴ്ച പോകുക, അങ്ങ് വീഴ്ച. അങ്ങനെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 10-20 വീഴ്ചകളും വീണിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചകളൊന്നും വലിയ കാര്യമായില്ലെന്ന് മാത്രമേ, എന്നാ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നിട്ട്. എങ്ങനെയാ ചേട്ടൻ എഴുതാനുള്ള അസുഖം തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം വരെ വീണ്ടും ഓടുമായിരുന്നു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഇങ്ങനെ കുറെ ഒത്തിരി അങ്ങ് കൂടുതലായി വന്നു. അങ്ങനെ എന്തോ ആ 2 വർഷം എന്ന് പറഞ്ഞാൽ തന്നെ 2-വീലറൊക്കെ ഓടിച്ചൊക്കെ പോകുമായിരുന്നു എന്ന് പറഞ്ഞത്. 2-വീലർ ഓടിച്ചു പോകുന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇതുപോലെയാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ പറയുന്നത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ചു നേരം. ഇപ്പൊ നമുക്ക് ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് പറഞ്ഞു തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ ഒരു വാക്ക് തന്നെ പല ആവർത്തി നമ്മൾ ചോദിച്ച് എന്നാലേ എനിക്ക് പോലും ഇപ്പൊ മനസ്സിലാവുള്ളൂ. ആദ്യമൊക്കെ കുറച്ചൊക്കെ തിരികുമായിരുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. എങ്ങനെ ഒരു ദിവസം എഴുതുന്ന കാര്യത്തെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞത്? ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു, ഞാനൊരു കവിത പറഞ്ഞു തരാം, ഒന്ന് എഴുതി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി എഴുതിയപ്പോ അത് ചില ആൾക്കാർ വന്നാൽ കൊള്ളാമല്ലോ എന്നിങ്ങനെ പറഞ്ഞ്. പിന്നെ പിന്നെ എങ്ങനെയെന്ന് അറിയില്ല. പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ ഒരുപാട് വായിക്കുമായിരുന്നു. എവിടെ പോയാലും പുസ്തകങ്ങളായിരുന്നു, അങ്ങനെ ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം. അന്നൊന്നും എഴുത്തു കാര്യങ്ങൾ, അന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച ജീവിതം ഇല്ലായിരുന്നോ. അപ്പൊ അതിൽ എഴുത്ത് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് കിടക്കണ്ടെന്ന് അത് പുറത്തോട്ട് വരാം. പുറത്തോട്ട് വരാം. ചേട്ടൻ എഴുതിയൊരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്തത്? വൈക്കത്തുള്ള ഒരാള് ഇത് കണ്ടിട്ട് പുള്ളി ഇവിടെ വന്ന് പുള്ളിയുടെ ജറോഫിലാണ് അത്. മ്യൂസിക് ഡയറക്ടർ കൂടി വന്ന് അയാള് ചെയ്തു തന്നതാണ്. ഇതുവരെ ചേട്ടൻ എത്ര കവിത എഴുതിയിട്ടുണ്ട് ചേട്ടാ? ും
40 മേലേക്ക് വരും. 150 ഗാനങ്ങളോളം അത്ര ശ്രദ്ധ കൊടുത്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് 150 കവിതകൾ ചേട്ടൻ പറഞ്ഞ് ചേച്ചി എഴുതി എടുത്തേക്കുന്നത്. അപ്പൊ ചേട്ടനെ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ചേട്ടനെ ചേച്ചിയുടെ അങ്ങനെ ഇരിക്കുമ്പോ ആണോ പറയുന്നേ? ചില രാത്രികളിലൊക്കെ ഉറക്കമില്ലാതെ കിടക്കും. അപ്പൊ ഈ ഉറങ്ങാതെ കിടക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ എഴുതാനുള്ള ചിന്തകളിലാണ്. അപ്പൊ ചിലപ്പോ ഒരു 40 വരിയുള്ള കവിതകളൊക്കെ ആണെങ്കിലും അതിങ്ങനെ മനസ്സിൽ കുറിച്ചിടും. കുറിച്ചിട്ടിട്ട് നേരെ എടുത്ത് അത് ഒരൊറ്റ വരി പോലും മറന്നുപോകാണ്ട് നമ്മൾക്ക് പറഞ്ഞു തരും. എത്രത്തോളം ശ്രദ്ധിച്ച് സ്ട്രെയിൻ ചെയ്താലാ ചേച്ചിക്ക് എഴുതാൻ പറ്റും? ഒത്തിരി സ്ട്രെയിൻ ചെയ്യണം. ആദ്യമൊന്നും നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ ഒരു ഏതാണ്ട് ഒരു 5-6 മാസമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുകളാണ് എഴുതുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഇന്നലെയും കൂടി ഒരെണ്ണം എഴുതി. ഇന്നലെ എഴുതിയോ? അതെന്തോ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി എഴുതിയ കവിതകളാണ് ഒറ്റക്കിളിയുടെ നൊമ്പരം. ചേച്ചി ഇതിന് ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല? ഡേറ്റ് ഒക്കെ വെക്കണ്ടേ? ദുരിത പെയ്ത്ത് ഒറ്റോല തൂക്കി മറച്ചായ്പിൽ വാതിലില്ലാത്തൊരു വാതായനം, അതിനുള്ളിൽ ദൂരെ വിദൂരത തേടുന്ന മിഴികളുണ്ടായി. ചുറ്റിപ്പിണഞ്ഞു കിടപ്പു ചുരുൾമുടി, ഏറെ വളർന്നുപോയി താടിരോമം, ദീനതയോലും മുഖഭാവമെങ്കിലും ചൈതന്യമൊട്ടും കുറഞ്ഞതില്ല. ശരിയോ ചേട്ടാ? ചേട്ടനെ കാര്യം ഇപ്പോഴും സൂപ്പർ ആയിട്ട് പിടിക്കുന്നു. ഇതൊക്കെ ഇന്നലെ മിനിഞ്ഞന്നൊക്കെ ആയിട്ട് എഴുതിയതാ. ഇത് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചേട്ടൻ, അതായത് നമ്മൾ വരുന്നതിന് ഒരു ദിവസം മുന്നേ ചേച്ചിയും ചേട്ടനും കൂടെ എഴുതിയതാണ്. നിഴൽക്കൂട്ട് എന്നാണ് പേര്. ഇതിങ്ങനെ പറയുമ്പോ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് പിന്നെ നല്ല പേപ്പറിലേക്ക് മാറ്റി എഴുതും. എന്താ വെച്ചാൽ ചേട്ടൻ പറയണതിൽ ചിലപ്പോഴൊക്കെ തെറ്റുകൾ തിരുത്താനൊക്കെ ഉണ്ടാകും. വീണ്ടും പ്രൂഫ് റീഡിംഗും ചേച്ചി തന്നെയാണ്. ഇതാണ് എഴുതിയത്. ഈ എഴുതിയ കവിത പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കണ്ടേ നമുക്ക്? അതിന് ആരും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. ഉറപ്പായിട്ടും വരും ചേട്ടാ, ഉറപ്പായിട്ടും വരും. നമുക്കൊരു പുസ്തകമായിട്ട് ഇറക്കാനോ അതിനൊക്കെ നമുക്ക് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട്. ഇത് പിന്നെ നിങ്ങളിങ്ങനെ എഴുതിയ അലമാരിക്കകത്ത് വെച്ച് എങ്ങനെയാണ് അത് പുറം ലോകം കാണുക? ഞങ്ങളങ്ങനെ എഴുതി വെക്കും. ഒരു പാട്ട് പാടി കേൾപ്പിക്കാനോ? സ്വരം നഷ്ടം വിതുമ്പി നിന്നു മുറിക്കുള്ളിൽ, ഗതകാല ശബ്ദത്തിൻ മാറ്റൊലിക്കായി വിങ്ങുന്നു മുറിപ്പാടുകൾ. ചത്തൊടുങ്ങിയ ചതുരംഗ കരുക്കൾ പോൽ നഷ്ടാക്ഷരങ്ങൾ തൻ രേഖാചിത്രങ്ങൾ സ്മാരകങ്ങളായി. ഇത് സൗണ്ട് പോയി ആ ഒരു ഇതിൽ നിന്നു. ഇപ്പൊ 6-7 മാസമായിട്ട് വീണ്ടും കുറെ കൂടെ പോയി പോയി. ഇപ്പൊ അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചികിത്സ ഇപ്പൊ ഒരു ആയുർവേദം, അതായത് ഒരു സിദ്ധവൈദ്യൻ എന്റെ മരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളഞ്ചേരിലുള്ള ഒരു വൈദ്യരാണ്. എല്ലാ മാസത്തിലും നമുക്ക് കൊണ്ടുപോകാൻ ഒന്നും സാധിക്കില്ലല്ലോ, അതുകൊണ്ട് വൈദ്യർ ഇവിടെ വരുത്തും. എല്ലാ മാസവും ഇവിടെ വരും, ഇവിടെ വന്ന് മരുന്ന്. അതുപോലെ ഈ കട്ടില് നിങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം ചെയ്തതാണ്? ചെയ്യിച്ചതാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതൊരു ദിവസം ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കട്ടില് വേണം. എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. കിടന്നുകൊണ്ട് മരപ്പണി ചെയ്തുകൊണ്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഇതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എന്നോട് പറഞ്ഞൊന്ന് വരക്കി, ഞാൻ പറഞ്ഞു തരാം അതുപോലെ വരയ്ക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനിരുന്ന് വരച്ച്. അപ്പൊ അനിയൻ ഇവിടെ അടുത്തുണ്ട്, അപ്പൊ അവന്റെ അടുത്തുനിന്ന് കൊണ്ടുകൊടുക്ക് എന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിൽ ഉണ്ടാക്കി തരണം എന്ന് പറയാൻ പറഞ്ഞ്. അങ്ങനെ അനിയന്റെ അടുത്ത് കൊണ്ടുകൊടുത്ത്. അപ്പൊ അനിയൻ പറഞ്ഞ ആലോചിക്കട്ടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ്. അങ്ങനെ പെങ്ങളുടെ പിള്ളേരുണ്ട്, അവരും അനിയനും കൂടെ ഉണ്ടാക്കി തന്നു. ഉണ്ടാക്കി അവരിവിടെ കൊണ്ട് തന്നു. അങ്ങനെ ചേട്ടൻ കിടക്കുന്നതേ ഉള്ളൂ, ഐഡിയാസ് എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണല്ലോ ചേട്ടാ. എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. അതന്നെ, എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് മുന്നോട്ട് പോകുകയാണ്, അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഉദയൻ ചേട്ടൻ ചേട്ടനെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.